വെൽക്കം ടു ഏഞ്ചൽസ് കുക്കറി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അതിനാദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് ഒരല്പം സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഉള്ളി വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ് ക്യാപ്സിക്കം കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് ബീഫോടെ ഇതിനോട് ചേർക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ബീഫാണ്. ഇതിൽ നന്നായിട്ട് വെള്ളമായി മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ബീഫിൻ്റെ കറിക്കോ എന്തിനെങ്കിലും ബീഫ് വേവിക്കുമ്പം അതിൽ നിന്ന് അല്പം ബീഫ് മാറ്റി വെച്ച് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിക്ക് ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ ഓംലെറ്റ് വെന്തിട്ടുണ്ട്. ചിലർക്ക് മുട്ട മറിച്ചിടുന്നത് ഇഷ്ടമല്ല, ഓംലെറ്റിന് ഒരു സൈഡ് കുക്കാവുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇല്ലെങ്കിൽ ഇതും മറിച്ചിട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഇപ്പുറത്തെ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഓംലെറ്റ് ഇപ്പോൾ റെഡിയാണ്. ബീഫിന് പകരം മട്ടൻ വെച്ച് ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ക്യാരറ്റോ ക്യാബേജൊക്കെ ചേർത്താലും വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ബീഫൊക്കെ കുറച്ച് കുക്ക് ചെയ്തത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ രാവിലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി കുഞ്ഞു കുക്കിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക്.